കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയാനുള്ള തീരുമാനം രാഹുൽഗാന്ധി മാറ്റുമെന്ന പ്രതീക്ഷയിൽ നേതാക്കൾ. രാജി പ്രതിസന്ധിയിൽ രാഹുലിന്റെ വയനാട് സന്ദർശനം നിർണായകമാകും. ഇതിനിടെ രാഹുലിന്റെ അമേഠി തോൽവിക്ക് കാരണം BSP SP വോട്ടുകൾ BJPയിലേക്ക് മറിഞ്ഞതാണെന്ന് കോൺഗ്രസ് അന്വേഷണ സമിതി നിഗമനത്തിലെത്തി. നിർഭയമായും തളരാതെയും രാഹുൽഗാന്ധി മോദിക്കെതിരെ പോരാടി. ഇങ്ങനെയാണ് സോണിയാഗാന്ധി MPമാരുടെ യോഗത്തിൽ രാഹുലിനെ പ്രശംസിച്ചത്. അധ്യക്ഷ പദവിയിൽ രാഹുൽ തുടരുമെന്ന സൂചനയാണ് സോണിയ നൽകിയതെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. MPമാരുടെ യോഗത്തിന്റെ കാര്യപരിപാടിയിൽ രാഹുലിന്റെ പ്രസംഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാഹുൽ സ്വയം പ്രസംഗവേദിയിലെത്തി BJPക്കെതിരെ ശക്തമായി പോരാടണമെന്ന് ആഹ്വാനം ചെയ്തു. പാർട്ടിയിൽ സമൂലമാറ്റത്തിനുള്ള സമ്പൂർണ്ണ അധികാരത്തോടെ രാഹുൽ അധ്യക്ഷനായി തുടരുകയെന്ന നിർദ്ദേശമാണ് രാജി പ്രതിസന്ധി പരിഹാരത്തിന് നേതാക്കൾ വച്ചത്. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്ന സൂചന നേതാക്കൾക്ക് സോണിയ നൽകിക്കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് രാജി തീരുമാനം രാഹുൽ പിൻവലിക്കുമെന്ന പ്രതീക്ഷ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. വെള്ളിയും ശനിയും വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ വയനാട്ടിലെത്തും. വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് നേതാക്കളുടെ ശ്രമം. വയനാട് സന്ദർശനത്തോടെ രാഹുൽ നിലപാട് മാറ്റുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. 7ാം തീയതി പാർലമെന്റ് മണ്ഡലത്തിന്റെ മലപ്പുറം ഭാഗത്തും 8ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഫുൾ ഡേ വയനാട്ടിലാണ്. ഒരു നിയോജകമണ്ഡലം 2 പ്രോഗ്രാം വെച്ചാണ് നന്ദി പറയൽ പരിപാടി നടത്താൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അമേഠിയിൽ തോൽവിയുടെ കാരണം പഠിക്കാൻ റായ്ബറേലിയിൽ സോണിയയുടെ പ്രതിനിധികളായ 2 നേതാക്കളെയാണ് കോൺഗ്രസ് നിയോഗിച്ചത്. SP BSP നിസ്സഹകരണമാണ് രാഹുൽ തോൽക്കാൻ കാരണമെന്നാണ് നിഗമനം. BSP സ്ഥാനാർത്ഥി 2014 നേടിയ 57,716 വോട്ട് BJPയിലേക്ക് മറിഞ്ഞെന്നാണ് കണ്ടെത്തൽ. SPയുടെ MLAയും നേതാക്കളും പരസ്യമായി സ്മൃതി ഇറാനിക്ക് വേണ്ടി വോട്ടുപിടിച്ചെന്നാണ് കോൺഗ്രസ് വിമർശനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.